ശ്രീവാച്ചാ, കടയ്ക്കകത്ത് ഭയങ്കര അടി നടക്കുക. ആര്? ആ ബെച്ചിയുടെ യാച്ചന്മാരാ. പെണ്ണേശാണ് ആരും അവരോട് നിരുന്നേ. എന്നെ വിഷയം? ഒരു വിഷയമില്ല, ഉള്ളതൊക്കെ ഞങ്ങള് കയറിഞ്ഞുണ്ട്. ചേട്ടാ ഇങ്ങനെ വന്നേ. എന്റെ പോന്നടാ, എനിക്ക് എങ്ങനെ അറിയത്തില്ല, ഞാൻ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കുന്നു. ബാക്കി പറഞ്ഞു കൊടുക്കടാ. ബെറ്റ്സി എന്നെ ഒന്ന് കാണാൻ വന്നാ ശ്രീവാച്ച. ഞങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു, അപ്പോഴാ അവളുടെ ചാച്ചന്മാര് കയറി വന്ന്. കൊറേ നാളെ ഇനി പണി തുടങ്ങിയിട്ട് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുവല്ലേ. കണ്ണവനെ ഉപദ്രവിച്ചോ? നിനക്കാളെ പോറ്റാനുള്ള ധൈര്യമുണ്ടോ? എന്നാ നീ ബെച്ച് വിളിച്ചിറക്ക്, ബാക്കി കേട്ടു. നിന്റെ സക്കിന്റെ ഇടയ്ക്ക് 100-ൽ 100 മാർക്കാ അവര് തന്നേക്കുന്നേ. ഇപ്പൊ എയോടെ മെയിൽ വന്നായിരുന്നു. ഇന്നലെ സമ്മതിക്കണം കേട്ടോടി ബെച്ചി, നിന്റെ ധൈര്യം. എത്ര നാളായി നിങ്ങൾ ഇഷ്ടത്തിലായിട്ട്? ഇപ്പൊ 3 വർഷം. എന്റെ പൊന്നു ചേച്ചി, ഒരു ദിവസം ഇവളുടെ ബാംഗ്ലൂരുള്ള അനിയത്തിക്ക് കുറച്ച് മീനച്ചാറ് പാഴ്സൽ അയക്കാൻ വേണ്ടി ഇവൾ എൻ്റെ കടയിലോട്ട് വന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടും പാഴ്സൽ അവിടെ കിട്ടിയില്ല. പിന്നെ ഇതെന്നും അന്വേഷിക്കാൻ വേണ്ടി ഇവൾ എൻ്റെ കടയിൽ വരും. അങ്ങനെ വന്ന് വന്ന് എടുത്തപ്പോൾ ഒരു ദിവസം ഇവൾ എൻ്റെ നമ്പറും ചോദിച്ചോണ്ടങ്ങ് പോയി. പിന്നെ പറയണ്ടല്ലോ, ഫോൺ വിളിയായി, പറച്ചിലായി, പിന്നെ ഞങ്ങൾ ഇവിടെ വരെ എത്തി. എന്നിട്ട് അച്ചാരോട് പോയി ചേച്ചി? അതിനെന്നെ പറയണ്ട, അതിൻ്റെ കാരണക്കാരൻ എന്തേ നിൽക്കണു. ഞങ്ങൾ അന്ന് തന്നെ അതങ്ങ് പൊട്ടിച്ച് ടച്ചിങ് സൈറ്റങ്ങ് അടിച്ച്. അല്ലെങ്കിലും പ്രേമിച്ച് കല്യാണം കഴിക്കണം തന്നെയാണ് നല്ലത്. ഒന്നില്ലെങ്കിലും പരസ്പരം മനസ്സിലാക്കിയിരിക്കാലോ. എന്നാ മണ്ടത്തരം വട കൊച്ചെ നീ കാണിച്ചേ? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെങ്കിൽ ഇതൊക്കെ കടക്കാത്ത വെച്ച് വേണമായിരുന്നോ? അതുകൊണ്ടല്ലേ നാട്ടുകാരെല്ലാം അറിഞ്ഞത്. അയ്യോ, എന്റെ പൊന്നു ചേച്ചി, ഞങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നേ. ഇവള് ധ്യാനത്തിനാന്നും പറഞ്ഞ് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നെ കാണാൻ വന്നു. പള്ളിയിലെങ്ങും കാണാത്തോണ്ട് ഇവളുടെ വീട്ടുകാരെല്ലാം കൂടെ നേരെ എന്റെ കടയിലോട്ട് വന്നു. പിന്നെ ആകെ പാടെ പ്രശ്നമായി. അല്ലാതെ ചേച്ചി പറയുന്ന പോലെ ഞങ്ങൾ വേറെ അങ്ങനത്തെ പരിപാടിച്ചേ. ഞങ്ങൾ പിള്ളേരല്ലേ ചേച്ചി, പോടുന്നു. ഇല്ല ചേച്ചി, എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് പോയതാ. അതിലിപ്പോ എന്താ ഇത്ര വലിയ തെറ്റെന്ന് അറിയില്ല. അതില് തെറ്റൊന്നുമില്ല. ഇവരെ ഇവിടെ വിളിച്ചു കയറ്റിയാന് അവര് വന്ന് നിന്നെ വല്ല ദേഹോപദ്രവം ചെയ്യുവോ? അമ്മച്ചി തന്നെ വർത്താനം അമ്മച്ചി പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ കാലത്ത് ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ പിരിക്കാനൊന്നും പറ്റത്തില്ല. അതിനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് ഇരായത്ത്. ഗോവിച്ചടോ, നാളെ തന്നെ ഇവരുടെ രജിസ്ട്രേഷൻ ഉണ്ട്, സെറ്റപ്പ് എന്നാന്ന് വെച്ചാൽ ചെയ്യൂ. കുഴപ്പമില്ല ശ്രീവാച്ച, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നോളാം. അന്നത്തെ പ്രശ്നം കഴിഞ്ഞ പിന്നെ ഇതാടാ എന്റെ മുറി. ആ പ്രശ്നം ഇതുവരെ സോൾവ് ആയില്ലേ? ഇല്ലെന്ന്. അയച്ചൊരു വലിയ പ്രശ്നമാണ്, അതൊക്കെ പോട്ടെ. നിന്റെ കാര്യം എങ്ങനെ? സ്ട്രോങ് അല്ലേ? വീട്ടിൽ പറഞ്ഞു? വീട്ടിലൊക്കെ പറഞ്ഞായിരുന്നു. അമ്മച്ചി ഇച്ചിരി പേടിച്ചിരിക്കുക. അതിനകത്തിന് അമ്മച്ചി പേടിക്കണേ, നമ്മളൊക്കെ അല്ലേ ഇവിടെ. പേടിച്ചിട്ടൊന്നുമല്ല, പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ലെന്നേ. നാളെ ഇനി അവന്മാരുടെ നിന്ന് വീണ്ടും ഒടികൊള്ളോണ്ട് വരുമെന്ന് എൻ്റെ പേടി. ശ്രീവാച്ചിന് ഇങ്ങനെ കട്ടക്ക് കൂടെ ഉള്ളത് എൻ്റെ ഒരു സമ. ശ്രീവാച്ച, ശ്രീവാച്ച്, നിങ്ങൾ കൊല്ലുവോ വളർത്തുവോ എന്നാന്ന് വെച്ചാ ചെയ്, കുട്ടായി ഇങ്ങോട്ട് വരട്ടെ, നിങ്ങൾ അവനുമായിട്ടൊന്ന് സംസാരിക്കും. എന്റെ പൊന്നളിയാ, നിങ്ങൾ ഇങ്ങനെ പഴംപിഴുകി വർദ്ധിക്കാതെ അവനെ ഇങ്ങോട്ട് വിളിക്കേ, അല്ലെങ്കിൽ പറ ബാക്കിയാരും ഞങ്ങൾ നോക്കാം. എടാ ബേബി, ഒന്ന് സമാധാനപ്പെടാ, അവിടെ ഒരു പരിപാടി നടക്കുവല്ലേ. ഇതിന് ശരിക്കും മുടക്കം ഭയങ്കര കുറവാ. ഞാൻ പ്രധാനമായിട്ട് ചാണകം ഉപയോഗിക്കുന്നത്, പിന്നെ അടിക്കാട് വെട്ടുമ്പോ ചോട്ടിലേക്ക് ഇട്ടു കൊടുക്കും. ഒന്ന് ചെയ്യുമ്പോഴാണല്ലോ മറ്റൊന്നിന് വളമാകുന്നത്. അത് ശരിയാ. നടുപ്പ് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അതിപ്പോ ഈ മണ്ണുണ്ടല്ലോ, ഈ മണ്ണിന്റെ പുളി പറയാണ്ട് എന്തോരം വളമിട്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. പി എച്ച് കണ്ടിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഇടക്കിടക്ക് ഒരു ഇച്ചിരി കക്കാൻ തിരിച്ചിട്ട് കൊടുത്താ ബെസ്റ്റ്. റിൻസിയെ സംബന്ധിച്ചിടത്തോളം പുതുമോടിയിലാണ് ശ്രീവാച്ചിനി പുരസ്കാരമൊക്കെ ലഭിക്കുന്നത്. എന്തു തോന്നും? അതൊക്കെ ഓരോരുത്തരുടെ പ്രയത്നവും അധ്വാനത്തിന്റെയും ഫലമല്ലേ. സന്തോഷമുണ്ട്. കുരുമുളകിൽ പന്നിയൂരും കരിമുണ്ടയും കരിയിലാഞ്ചിയും ഒക്കെ ഉണ്ടെങ്കിലും
ശ്രീവാച്ചൻ വികസിപ്പിച്ച പുതിയ ഇനം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. മലമുകളിൽ നിന്ന് അതിന്റെ കീർത്തി കടൽ കടന്ന് പോവുക തന്നെ ചെയ്യും. നേരാം ഭാവുകങ്ങൾ. എന്നാലും ശ്രീവാച്ചൻ, നീ എന്നോട് കാണിച്ച മഹാപോക്കത്തിലായിപ്പോട്ടോ. എന്റെ കൊച്ചു കൂടെ ഒന്ന് കയറിയ കാര്യം നിനക്ക് ഇങ്ങോട്ടൊന്ന് പറയായിരുന്നു. മകാ മോശമായിപ്പോടാ, ഞങ്ങളെല്ലാവരും അവളെ വിളിച്ചോണ്ട് പോകാൻ വന്നാ. അമ്മച്ചി, ആ പിള്ളേരെ കൊണ്ട് വിളിച്ച് എന്നതിന്? പിള്ളേർക്ക് പറയാനുള്ള എന്നാന്ന് വെച്ചാൽ സമാധാനത്തോടെ നിങ്ങൾ ഇല്ല, വരത്തില്ല. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാ. നീ കഴിഞ്ഞ ആഴ്ച എന്റെ തലയത്തോട് സത്യം ചെയ്തല്ലേടി ഇവനുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന്. അതമ്മ എന്ന് വിഷം അടിക്കുന്നു പറഞ്ഞിട്ടല്ലേ. ബാബുവേ, ഇവിടെ ഗുണ്ടായസൊന്നും വേണ്ട, പിള്ളേർ വരുവാണെങ്കിൽ വിളിച്ചോണ്ട് പോയിക്കോ. എടാ സിലി വാച്ചാ, അത് പറയാ, നിനക്ക് എന്ത് യോഗ്യതരാവുള്ളത്? നീ നിന്റെ സ്വന്തം മണ്ണുമുള്ള ഞങ്ങളുടെ ബലാത്സംഗം ചെയ്തല്ലേ. വീട്ടു മുറ്റത്ത് വന്ന് ഞങ്ങളുടെ ചെറുക്കിനെ വേണ്ടാതിനെ പറഞ്ഞോണ്ടല്ലോ. തെങ്ങ് മുടക്കാലെടുത്തടിക്കും ഞാൻ. അനേജി ചുമ്മാ ഇല്ലത് കുടിച്ചു വന്ന്. ഡേഡി നീ അങ്ങോട്ട് ചെല്ലേ, ചെല്ലേ. നീ കൊണ്ടിരുന്നു നമുക്ക് സംസാരിക്കാം. നമുക്ക് സംസാരിക്കുന്നേ ചേച്ചി, അത്രയിരിക്കുക ചേച്ചി, അത്രയിരുന്നേ. കുട്ടിച്ച്, ഇവിടെ എന്റെയും കൂടെ പെങ്ങളല്ലേ. ഇവക്ക് മോശം വന്നൊരു കാര്യം ഞാൻ കയറി പിടിക്കുന്നു കുട്ടിച്ചിന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? എന്നെ കുട്ടിച്ചൻ അങ്ങനെയാണോ കണ്ടേക്കണേ? എടാ, വിദ്യാഭ്യാസ ലോൺ അല്ലാത്ത ലോൺ പണയം വെച്ചത് ഈ രണ്ണത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനും ഗ്രേസിയും കൂടി വട്ടക്കൊട്ട വെള്ളം കോരുന്ന നീ കടന്ന ദിവസവും ഇവിടെ നിന്ന് പുറത്തു പോയി എന്റെ വീടൊന്ന് കര കയറുമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഈ കടുങ്ക്. എന്റെ മാതാവ്, എന്റെ കൊച്ചിന്റെ ഭാവി പോയല്ലോ. എന്റെ കുട്ടിച്ച, ആണും പെണ്ണും തമ്മിൽ മനസ്സിലാക്കി ജീവിക്കുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാവി അതിവര് തമ്മിലുണ്ട്, അതെനിക്ക് അറിയാവുന്ന. പിന്നെ ഇവൻ എന്റെ കൂട്ടുകാരനാണ്, ഇവന് ഞാനാ ഗ്യാരണ്ടി. പോരെ. കുട്ടിച്ച, ഒരു ചായ എടുത്ത് കുടിച്ചേ, ഒരു ചായ എടുത്ത് കുടിക്കുന്ന. അപ്പുറത്ത് ഓഫീസർമാർക്കും ചായ കൊടുക്കുന്നു. നീ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ഇവിടെ ഉള്ള ഇഷ്ടമുള്ളവരുടെ കൂടെ ചോദിച്ചോട്ടെ, അതൊന്നും ഞാൻ കുഴപ്പമില്ല. എന്നാലും ബാധ്യതയ്ക്ക് എന്ത് ചെയ്യും, അത് ബാക്കിയല്ലേ. എനിക്കിവിടെ മാത്രമല്ല, ഇതിൻ്റെ ഇളയത് പറഞ്ഞവിടെ ഉണ്ട്. ബാധ്യതയുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അപ്പച്ചനും അമ്മച്ചനും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അത് ഞങ്ങൾ തന്നെ അങ്ങ് തീർത്തോളാം. അല്ലേ വെച്ച്? നീയൊക്കെ എന്താണ് ചെയ്യാ, എന്നെ നീ ഞങ്ങളോട് യാതൊരു ബന്ധവുമില്ല. പള്ളിക്കാരുടെ നാട്ടുകാരുടെ അടുത്തും അപ്പച്ചായനും അമ്മീനും നാറ്റിച്ചപ്പോ നമുക്ക് മതിയായില്ലേ. എന്റെ മക്കള് സുഖമായിട്ട് ജീവിച്ചു. അവന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്ക. കഴിച്ചായിരുന്നോ? ഇല്ല, കഴിച്ചോളൂ. ഞാൻ കുറെ ആലോചിച്ചു, താൻ പറഞ്ഞത് ശരിയാ. നമ്മൾ വെറുതെ ജീവിതം വെച്ച് റിസ്ക് എടുക്കണം. എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ. എപ്പോഴാന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടാക്കിയേക്കാം. ആ പിന്നെ അമ്മച്ചി ഇപ്പൊ ഇതൊന്നും അറിയണ്ട. ശരി.